നമസ്കാരം. ഇത് മാജിക്കല്ല, യാഥാർത്ഥ്യമാണ്. കഥയല്ല, ജീവിതമാണ്. ലോകത്തുള്ള എത്രയോ മാതാപിതാക്കളും മക്കളും അനുഭവിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യം. ഇത് മുഹമ്മദ് അമീൻ, 90% ഓട്ടിസവും കാഴ്ചപരിമിതിയുമുള്ള മകൻ. ചിലപ്പോൾ അവൻ അരികിലുള്ളവരെ ആക്രമിക്കും, കാരണമൊന്നും കൂടാതെ അട്ടഹസിക്കും. ആ അവസ്ഥയെ മറികടക്കാൻ ഒറ്റ മാർഗമേയുള്ളൂ, സംഗീതം. ഈയിടെ ഡിഫറൻറ്റ് ആർട്സ് സെൻ്റർ സംഘടിപ്പിച്ച സഹയാത്രാ പരിപാടിക്കിടയിൽ അവൻ വേദിയിൽ വെച്ച് അക്രമാസക്തനായി. കാഴ്ചക്കാർ നോക്കിയിരിക്കെ വേദി വിട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നപ്പോഴും അവൻ്റെ ഉമ്മയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ പോലും അടർന്നു വീണില്ല. കാരണം എത്രയോ കുടുംബ സദസ്സുകളിൽ നിന്നും എത്രയോ കല്യാണ ചടങ്ങുകളിൽ നിന്നും ഇതിലുമപ്പുറമുള്ള അവഹേളനങ്ങൾ അവർ അനുഭവിച്ച് കാണണം. പക്ഷേ ഞങ്ങൾ ആ കുടുംബത്തെ നിരാശരാക്കിയില്ല. ആ അനുഭവത്തിൻ്റെ ആരവത്തിൽ അവൻ്റെ സഹോദരിയുടെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ അടർന്നു വീണു. ഇത് അമൽ അജയകുമാർ. 2 വർഷം മുമ്പ് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിലേക്ക് അമലിനെയും ചേർത്ത് പിടിച്ച് അമ്മ വരുമ്പോൾ ഒരൊറ്റ കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, ഒരിക്കലെങ്കിലും തൻ്റെ മുഖത്ത് നോക്കി അമ്മയെ എന്നൊന്ന് വിളിക്കണം. ഓട്ടിസം ബാധിച്ച കുട്ടിയാണ് അമൽ. ഇടയ്ക്കിടയ്ക്ക് മനസ്സിൻ്റെ താളം തെറ്റി അക്രമാസക്തനാവുന്ന ഒരു കുട്ടി. 2 വർഷത്തെ പഠനം കൊണ്ട് ഇന്നവൻ്റെ തലച്ചോറിൽ 100-ലധികം പാട്ടുകളുണ്ട്. പശ്ചാത്തല സംഗീതം കേട്ടാൽ മാത്രം മതി അവന് പാട്ട് ഏതാണ് എന്ന് തിരിച്ചറിയാൻ. പിന്നെ വാക്കും വരികളും താളവും ഭാവവും തെറ്റാതെ അവൻ പാടിക്കൊണ്ടേയിരിക്കും. അവൻ ആദ്യമായി ആരെയും തിരിച്ചറിയില്ലായിരുന്നു. എന്താണ് സന്തോഷമെന്നുള്ളതും അവൻ അറിയില്ലായിരുന്നു. പാടണം എന്നുള്ളതും അവൻ്റെ നാവ് കൊണ്ട് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. ഇത് വിഷ്ണു. 4 വർഷം മുമ്പ് മാജിക് അക്കാദമിയിലേക്ക് വരുമ്പോൾ ഒന്നും അറിയാത്ത ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയായിരുന്നു അവൻ. ഇന്നവൻ മികച്ചൊരു ജാലവിദ്യക്കാരനാണ്. 3000-ൽ വേദികൾ പിന്നിട്ട് എല്ലാ മാസവും കൃത്യമായി ശമ്പളം വാങ്ങുന്ന മകനായി മാറിയിരിക്കുന്നു വിഷ്ണു. ഈ 3 മക്കളുടെയും മാതാപിതാക്കൾ ഇന്ന് എല്ലാ വേദനകളും മറന്ന് ചിരിക്കുന്നു. ഇതുപോലെ നമുക്ക് സംരക്ഷിക്കുവാനായി കേരളത്തിൽ മാത്രം 300,000-ൽ ഭിന്നശേഷിയുള്ള കുട്ടികളുണ്ട്. ഒന്ന് ശ്രമിച്ചാൽ പാട്ടുപാടാനും ചിത്രം വരയ്ക്കാനും നൃത്തം ചെയ്യാനും മാജിക് അവതരിപ്പിക്കാനും ഒക്കെ കഴിവുകളുള്ളവർ. പക്ഷേ അവരിൽ ഭൂരിഭാഗവും ഇന്ന് വീടിൻ്റെ ഇരുട്ടറകളിലാണ്. പല കുടുംബങ്ങളും പരമദാരിദ്ര്യത്തിലാണ്. പുറം ലോകം പോലും കാണാനാവാതെ അവരുടെ ജീവിതം വെറുതെ പൊലിഞ്ഞു പോകുന്നു. ഇത്തരം കുട്ടികളെ ചേർത്ത് പിടിക്കാനാണ് തിരുവനന്തപുരത്ത് മാജിക് അക്കാദമി 2 വർഷങ്ങൾക്ക് മുമ്പ് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിന് രൂപകൽപ്പന നൽകിയത്. അവിടെയുള്ള 100-ൽ മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ജീവിതം തിരിച്ചു കിട്ടിയ ആനന്ദമാണ് ഇന്ന്. മാതാപിതാക്കൾക്ക് വരുമാന മാർഗത്തിനായുള്ള കരിസ്മ സെൻറ്ററും മക്കൾക്ക് സ്റ്റൈപ്പൻ്റ് അടക്കമുള്ള വരുമാനവും മാജിക് അക്കാദമി നൽകുന്നു. അവരുടെ ഭക്ഷണവും താമസവും നൽകുന്നു. ഇനി ഇവർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യവുമായി പുതിയൊരു സംരംഭം ഒരുങ്ങുന്നു. അതാണ് യൂണിവേഴ്സൽ എംപവർമെൻറ്റ് സെൻറ്റർ. ലോകത്ത് എവിടെയുമുള്ള കുട്ടികൾക്ക് സൗജന്യ തെറാപ്പി നൽകുവാനുള്ള ഒരു ഓട്ടിസം തെറാപ്പി സെൻറ്ററും അവർക്ക് വേണ്ടി മാത്രമായുള്ള ഒരു ഡിഫറൻറ്റ് സ്പോർട്സ് സെൻറ്ററും എല്ലാം ഇന്ന് പാതിവഴിയിലാണ്. പണി പൂർത്തിയായാൽ അവിടെ ചേരാനായി അപേക്ഷ നൽകി കാത്തു നിൽക്കുന്ന 1000-ക്കണക്കിന് കുട്ടികൾക്ക് വലിയൊരാശ്വാസമാകും, ആശ്രയമാകും ഈ സെൻറ്റർ. കാരണം ഇങ്ങനെയൊരു സംരംഭം ലോകത്ത് മറ്റെവിടെയുമില്ല. കണ്ണീരൊഴുക്കി കാത്തിരിക്കുന്ന
എത്രയോ അമ്മമാരുടെ കണ്ണീര് തുടയ്ക്കാനായി എല്ലാവരുടെയും കൈകൾ ഉയർന്നു വരുമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സ്വന്തം ഗോപിനാഥ് മുതുകാട്.